വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഡ്രീം ക്യാച്ചർ അറിയാമായിരിക്കുമല്ലോ, വണ്ടിക്കകത്തും പിന്നെ നമ്മുടെ ബെഡ്റൂമിനകത്തും ഒക്കെ തൂക്കിയിരുന്ന ഡ്രീം ക്യാച്ചറിലെ അതിന്റെ ഒരു തീം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻഡോറിലും നമ്മുടെ ഗാർഡനിലും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുമുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് റിങ് ആണ്. മെയിൻ ഐറ്റം എന്ന് പറയുന്ന റിങ്. അതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചൂരലിന്റെ റിങ് ആണ്. ഏകദേശം ഒരേ അളവിലുള്ള 9 റിങ്ങുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരേ അളവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് ഏകദേശം നമുക്ക് കണ്ടാത്തൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു 9 റിങ്ങ് അത് ചൂരലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്കിത് വേണമെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്പി കൊണ്ട് ഉണ്ടാക്കിത്തരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളയുടെ തണ്ട് വെച്ചിട്ട് ഒരു റിങ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന ഹോസ് ഇല്ലേ, അതിനകത്തോട് ചെറിയ കമ്പി കയറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് വളച്ചെടുത്താൽ റിങ് പോലെയാകും. പിന്നെ ഇത് ഓരോന്നിനും ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ ത്രെഡ്, അതിപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് കെട്ടണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അത് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ത്രെഡോ അലുമിനിയം കമ്പിയോ എന്തോ വേണമെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണം. അങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഏറ്റവും ചുവപ്പിൽ ഒരെണ്ണം, അതിൻ്റെ തൊട്ട് താഴെ 2 എണ്ണം, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ 3 എണ്ണം, പിന്നെ ഏറ്റവും അതിൻ്റെ തൊട്ട് താഴെ 2 എണ്ണം, ഏറ്റവും താഴെ 1 എണ്ണം. അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, ഏറ്റവും മേളിൽ 1, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 1. ആ ഒരു ഇപ്പം ഞാൻ വെച്ചേക്കുന്ന കാണുമ്പോൾ മനസ്സിലാകും, ആ ഒരു രീതി വേണം നമ്മളിതിനെ സെറ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കിതിനെ ഓരോന്നിനെയും ഓരോ ഓരോ ടൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും, എന്നാൽ ഞാനിപ്പോൾ ത്രെഡാണ് ഉപയോഗിച്ചത്, ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് ഞാൻ കയർ ചുറ്റി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കയർ ചുറ്റിയതിന് ശേഷവും നമുക്ക് റിങ് മുഴുവനും സെറ്റ് ചെയ്താലും മതി. ഇപ്പം ഞാൻ എന്തായാലും ഇത് മൊത്തം ചെയ്തതിന് ശേഷമാണ് കയർ ചുറ്റി കൊടുത്തത്. ഇങ്ങനെ കയർ ചുറ്റി കൊടുക്കുന്നത് കൊണ്ട് ആ റിങ്ങിന് നല്ല ബലമുണ്ടായിരിക്കും. അപ്പം നമ്മളൊരു പോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ലാതെ നിന്നോളും. ഇപ്പം ഞാൻ അതിൽ ഇതുപോലെയുള്ള പോട്ടുകളാണ് സെറ്റ് ചെയ്യുന്നത്. പോട്ടിൻ്റെ നമ്മൾ ഏത് പോട്ടാണ് ഉപയോഗിക്കുന്നത് ആ പോട്ടിൻ്റെ 2 സൈഡിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. 2 സൈഡ് ഹോളിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും ത്രെഡ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ചൂണ്ടനൂലാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കമ്പി അലുമിനിയം കമ്പികളൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതായാലും ഏതെങ്കിലും ടൈപ്പുള്ള ഒരു 2 ത്രെഡ് എടുത്തിട്ട് 2 സൈഡിൽ നിന്ന് കെട്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിനെ ഒന്ന് കെട്ടിവെക്കണം. അത് ഹൈറ്റിലൊന്നും കെട്ടേണ്ട ആവശ്യമില്ല, ഈ ആ പ്ലാന്റിന് അകത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി ഇങ്ങനെ കെട്ടിയെടുത്ത ആ പ്ലാന്റിനെ നമുക്ക്, ഞാനിപ്പോൾ കേബിൾ ടേ ഉപയോഗിച്ചിട്ട് ആ റിങ്ങിൻ്റെ മുകളിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേബിൾ ടേ എന്ന് പറഞ്ഞ സാധനം നമുക്ക് സാധന കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, 1 രൂപയൊക്കെ, 1 രൂപ തന്നെ ഇല്ല. ഇത് ഞാൻ ചെറിയ ടൈ ആണ്, കഴിച്ചാൽ അതിൽ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. അത് ചകിരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ പോട്ടിനകത്ത്. അപ്പോൾ അത് വലിയ വെയിറ്റൊന്നുമില്ല, ചെറിയ. ഇപ്പം ആ കേബിൾ ടൈ വേണമെന്നില്ല, നമ്മളൊരു നൂലെടുത്തിട്ട് കെട്ടിക്കൊടുത്താലും മതി. അപ്പം ഞാൻ കുറച്ച് എളുപ്പത്തിൽ നല്ല ടൈറ്റായിട്ടൊന്നിട്ട് വിചാരിച്ചിട്ട് കേബിൾ ടൈ എടുത്തേക്കുന്നതേ ഉള്ളൂ. പിന്നെ ബാലൻസ് വരുന്ന ആ കേബിൾ ടൈയുടെ ബാലൻസും പിന്നെ നമ്മൾ കെട്ടിക്കൊടുത്ത ആ ത്രെഡിൻ്റെ ബാലൻസ് ഉള്ളതുമൊക്കെ നമ്മൾ മുറിച്ച് കളയണം. അങ്ങനെ 9 എണ്ണത്തിന് നമ്മൾ സെറ്റ് ചെയ്യണം. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളും സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചറുമാണ്. സെൻറ്ററിൽ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ സിങ്കോണിയം മിനിയേച്ചർ, ബാക്കിയെല്ലാം മണി പ്ലാന്റിൻ്റെ വെറൈറ്റികൾ തന്നെയാണ്. അപ്പോൾ ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.